നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച വ്ലോഗർ എക്സൈസിന്റെ പിടിയിലായത് അവിചാരിതമായി. പെൺകുട്ടിയുടെ മോഷണം പോയ ഫോണിൽ നിന്ന് പഴയ ലൈവ് വീഡിയോ ചോർന്നതോടുകൂടിയാണ് വ്ലോഗർ പോലീസിന്റെ വലയിലാകുന്നത്. വ്ലോഗറും പെൺകുട്ടിയും തമ്മിൽ കഞ്ചാവ് ഉപയോഗത്തെ പറ്റി സംസാരിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇയാളെ ഫോർട്ട് കൊച്ചിയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്നത്. ട്രെയിൻ യാത്രക്കിടെയാണ് പെൺകുട്ടിയുടെ ഫോൺ മോഷണം പോകുന്നത്. അടുത്ത ദിവസം രാവിലെ മുതൽ ഇരുവരുടെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കാൻ ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖാമൂലം പരാതിയും കാട്ടൂർ പോലീസിനെ ലഭിച്ചു. മട്ടാഞ്ചേരി പുത്തൻപുരയ്ക്കൽ ഫ്രാൻസിസ് നെവിൻ അഗസ്റ്റിന്റെ വീട്ടിലെത്തിയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് കഞ്ചാവും പിടിച്ചെടുത്തു. സോഷ്യൽ മീഡിയ ലൈവിലൂടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടാണ് ഇയാൾ കഞ്ചാവിനെ പറ്റി സംസാരിച്ചത്. തുടർന്ന് കുട്ടിയെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിക്കുകയും ഒരുമിച്ചിരുന്ന് കഞ്ചാവ് വലിക്കാൻ കുട്ടിയെ ക്ഷണിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ ഫോണിൽ നിന്നാണ് വീഡിയോ ദൃശ്യങ്ങൾ ചോർന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുപോലെ സമാനമായ ഒരു കേസ് ഇന്ന് രാവിലെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. കണ്ണൂരിൽ 9-ാം ക്ലാസ്സുകാരനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് സഹപാഠിയായ പെൺകുട്ടി എത്തിയത്. 14 വയസ്സുകാരനായ വിദ്യാർത്ഥി തന്നെ ലഹരി മരുന്നിന് അടിമയാക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തെന്നുമാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. ഇതേ രീതിയിൽ ലഹരിക്ക് അടിമകളാക്കി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ അറിയാമെന്നാണ് അതിജീവിതയായ പെൺകുട്ടി പറഞ്ഞത്. ഈ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്നും അതുകൊണ്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടാണ് ലഹരി മരുന്ന് കൈമാറ്റം. സംഭവത്തിന് പിന്നിൽ മുതിർന്ന ആൺകുട്ടികളും ഉണ്ടെന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. മാതാപിതാക്കൾ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സഹപാഠിയെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു. ജുവനൈൽ ഹോമിലായിരുന്ന കുട്ടിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഇവർക്ക് പിന്നിൽ വലിയ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ലഹരി വിമുക്തി കേന്ദ്രത്തിലെത്തിച്ച ശേഷം നടത്തിയ കൗൺസിലിംഗിലാണ് ലൈംഗിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ കുട്ടി വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് 9-ാം ക്ലാസ്സുകാരൻ സഹപാഠിയായ പെൺകുട്ടികളെ മയക്കുമരുന്ന് ഉപയോഗത്തിന് പ്രേരിപ്പിച്ചത്. പെൺകുട്ടികളുമായി ആദ്യം സൗഹൃദം സ്ഥാപിച്ച ശേഷം പിന്നീട് പ്രണയമാണെന്ന് പറഞ്ഞ് അടുക്കും. തുടർന്നാണ് മയക്കുമരുന്ന് ഉപയോഗത്തിന് പ്രേരിപ്പിക്കുന്നത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാവുമെന്ന് പറഞ്ഞാണ് പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകുക. ആദ്യം സൗജന്യമായി നൽകുന്ന മയക്കുമരുന്നിന് പെൺകുട്ടികൾ ലഹരിക്ക് അടിമയാകുന്നതോടെ പണം ആവശ്യപ്പെടും. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.